ഹായ്, ലിസ്ബി ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ചോതി, ഓണത്തിൻ്റെ മൂന്നാം ദിവസമാണ്. അപ്പം എല്ലാവരും പൂക്കളൊക്കെ ഇട്ട് ഡ്രസ്സൊക്കെ വാങ്ങിക്കാൻ ഇറങ്ങാൻ നിൽക്കുന്ന സമയമാവും. അപ്പം അതിന് മുമ്പ് നമുക്കൊരു ചോതി സ്പെഷ്യൽ മത്തങ്ങ പാൽക്കറി ഉണ്ടാക്കണ്ടേ? അപ്പം അതിന് മുമ്പ് ഞാൻ നിങ്ങളോട് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ആൻഡ് സജഷൻസ് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുകയും ചെയ്യാം. അപ്പം നമുക്ക് മത്തങ്ങ പാൽക്കറി എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് മത്തങ്ങ പാൽക്കറി ഉണ്ടാക്കാൻ വേണ്ടത് അര കിലോ മത്തങ്ങ, അത് നുറുക്കി ഇങ്ങനെ ക്യൂബ്സായിട്ട് നുറുക്കി കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 8 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 മുറി നാളികേരം ചിരകി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ 1 നുള്ള് ജീരകം, ഈ ജീരകം ഇട്ടിട്ട് നമുക്ക് പാല് എടുക്കണം, 1/2 പാലും 2/2 പാലും എടുക്കണം. പിന്നെ നമുക്ക് വറുത്തിടാൻ വേണ്ടത് കടുക് 1/2 ടീസ്പൂൺ, ഒരു 10 ഉള്ളി, പിന്നെ ഒരു 4 വറ്റൽമുളകും, പിന്നെ അത്യാവശ്യത്തിന് കറിവേപ്പിന്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും വെള്ളവും ഒക്കെ ആവശ്യത്തിന് നമുക്ക് വേണം. മത്തങ്ങ നമുക്ക് കുറച്ച് ഉപ്പും മുളകും മഞ്ഞളും ഒക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ മത്തങ്ങ ഞാൻ കുക്കറിലേക്ക് ഇടാം. ഇനി നമുക്ക് അതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഇടാം. ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ഇടണം. ഇനി നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഉണ്ടല്ലോ, ആ വെളുത്തുള്ളി ഒന്ന് ഇതിലേക്ക്, അപ്പൊ നമുക്കിതൊന്ന് ചതച്ചിടാം. ഇങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതും കൂടി അതിലിട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 1 വിസിൽ അടുപ്പിച്ചാൽ മതി. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മത്തങ്ങയ്ക്ക് വളരെ കുറച്ച് വേവല്ലുള്ളൂ, അപ്പൊ 1/2 വിസിൽ അടിച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പൊ ചെയ്യേണ്ടത് ഈ 1/2 മുറി നാളികേരത്തിലേക്ക് ഈ ജീരകം, 1 നുള്ള് ജീരകമാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ആ ജീരകം ഇട്ടിട്ട് നമുക്ക് പാല് അടിച്ചെടുക്കണം. അപ്പൊ 1/2 പാലും 2/2 പാലും ഇട്ട് തിക്കായിട്ട് അടിച്ചെടുക്കണം. അപ്പൊ മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് ഒരു കറി വെക്കാനുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനിയിപ്പോ നേരത്തെ 1/2 മുറി നാളികേരം ഞാൻ ആ ജീരകം കൂട്ടി അടിച്ചെടുത്താണ് ഇത് 2/2 പാലും, അതിനെ കുറച്ച് 1/2 പാലും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ 2/2 പാല് ചേർത്ത് നമുക്ക് ഈ മത്തങ്ങ വേവിച്ചത് നന്നായി തിളപ്പിക്കാം. കറി നന്നായി തിളച്ചു തുടങ്ങി, അപ്പൊ നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മള് പാലൊഴിച്ചിട്ട് ഒരു 5 മിനിറ്റോളം തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഇനി മാറ്റി വെച്ചിരിക്കുന്ന 1/2 പാലും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തള വന്നിട്ട് നമുക്ക് പതുക്കെ തീ ഓഫ് ചെയ്തിട്ട് അതിലേക്ക് കടുക് വറുത്തിടണം. നമുക്ക് ഈ ഉള്ളി ഒന്ന് അരിഞ്ഞെടുക്കണം. കടുക് വറുത്തിടാനുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ പാകത്തിന് വെച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ 1/2 ടീസ്പൂൺ കടുക് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മള് വറ്റൽ മുളക് പൊട്ടിച്ചു വെച്ചിട്ടുണ്ട്, ഞാൻ അതൊന്ന് ആഡ് ചെയ്തു. അപ്പൊ തന്നെ ഈ നുറുക്കി വെച്ചിരിക്കുന്ന അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ചുവന്ന ഉള്ളിയും കൂടി നമുക്ക് ആഡ് ചെയ്യാം.
ഒന്ന് നന്നായി മൊരിഞ്ഞ് വരണം കേട്ടോ. പകുതി മൊരിവാകുമ്പോൾ നമുക്ക് വേപ്പില ഇട്ട് കൊടുക്കണം. അപ്പം ഫ്ലെയിം ഞാൻ ഒന്ന് കൂട്ടി വെച്ചു. ഈ സമയത്ത് നമുക്ക് വേപ്പില ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഒന്നുകൂടി മൊരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. നന്നായി മൊരിഞ്ഞുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കറിയുടെ മേലെ ഇതൊന്ന് ഇട്ട് കൊടുക്കും. നല്ല ടേസ്റ്റ് ആട്ടോ ഇത്. നോണിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റായിരിക്കും കഴിക്കാൻ. എൻ്റെ കുട്ടികൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഈ ചോതി സ്പെഷ്യൽ മത്തങ്ങാ പാൽക്കറി ഉണ്ടാക്കി നോക്കുക. നാളെ നമുക്ക് ഒരു വിശാഖം സ്പെഷ്യൽ കറിയുമായി ഞാൻ വരും. ബൈ.